ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നും ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ പെരുന്നാളൊക്കെയാണ് വരുന്നത്, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈദ് മുബാറക്. അപ്പോൾ ഇത് കുറച്ച് മീനാണ്, അത് ഞാൻ കുറച്ച് വെള്ളത്തിലെടുത്തിടുന്നുണ്ട്. ഉച്ചക്കേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നത്തള് എന്ന് പറയും ഇതിന്, ചിലയിടത്ത് നത്തോലി എന്നൊക്കെ പറയും തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റൈസ്ക ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആകുന്നുണ്ട്. ഇന്ന് ശരിക്കും ഒരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. കിച്ചണിൽ കൂടുതൽ സമയം നിൽക്കാനൊന്നും അത്ര വലിയ ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് ഫുഡാക്കണം എന്നുള്ള ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ നല്ല ഇൻട്രസ്റ്റോടു കൂടെ കിച്ചണിലേക്ക് ഇറങ്ങും. ചില ദിവസം ഉണ്ടല്ലോ അങ്ങനെ ഒരു മടിയുള്ള ദിവസം, എല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് രാത്രി, അതായത് തലേ ദിവസം കറിയൊക്കെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം കിച്ചണിലേക്ക് ഇറങ്ങാൻ നല്ല ഒരു ഇഷ്ടമായിരിക്കും. കാരണം കറിയൊന്നും വെക്കണ്ടല്ലോ, ഇന്നിപ്പോൾ കറിയൊന്നുമില്ല. അതുകൊണ്ട് കറിയും പിന്നെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം, എല്ലാം കൂടെ ഒരു പണിയായിരിക്കും. അതുകൊണ്ട് ചെറിയൊരു മടി. പിന്നെ രാവിലെ എണീച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കറിയൊന്നും ഇല്ലെങ്കിൽ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് കുറേ നേരം ഇരിക്കും. ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ കിച്ചണിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും, ഇല്ലെങ്കിൽ രാവിലെ എണീച്ച് ഹാളിലിരുന്നിട്ട് കുറേ നേരം അതും ആലോചിച്ചിട്ട് സമയം അങ്ങ് പോകും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉരുളക്കിഴങ്ങും പിന്നെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ദോശക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ദോശയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. ഉമ്മ അധികം ഉണ്ടാക്കിത്തരും. ഉമ്മ ഉണ്ടാക്കുന്ന ദോശേൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ ഇവിടെ കറിയെല്ലാം വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ നാട്ടിലേക്ക് വീഡിയോ കോളും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങളെ കുടുംബത്തിലേക്ക് ഒരു പുതിയ മെമ്പർ കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ അനിയന് ഒരു മോനുണ്ടായി. അപ്പോൾ ഹോസ്പിറ്റലിലാണ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരുള്ളത്. അപ്പോൾ അവരെയും വിളിച്ചിട്ട് കുറച്ച് ടൈം അങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ ദോശ എന്ന് പറയുമ്പം ഉഴുന്ന് ദോശയല്ല കേട്ടോ, പച്ചരി ദോശയാണ് നമ്മളെ മെയിന്. ശരിക്കും റൈസ് കേരള ഇടയ്ക്ക് പറയും ദേശീയ ഭക്ഷണമാണ്. എന്ത് പറഞ്ഞാലും കുട്ടികൾക്കെല്ലാം കുറച്ചും കൂടെ ഇഷ്ടം കൂടുതൽ ദോശേനോട് തന്നെയാണ്. ഇതാണ് ദോശമാവ്. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ളതാണ്, പച്ചരിയും സാധാരണ നമ്മളെ ചോറും കൂടെ കൂട്ടിയിട്ട് അരച്ചെടുക്കുന്നതാണ്. അത്യാവശ്യം ഈ ഒരു ലൂസ് തന്നെ അരച്ചെടുക്കണം. ഉമ്മയെല്ലാം ചുടുന്ന സമയത്ത് ദോശക്കല്ലിലേക്ക് കോരി ഒഴിക്കുക ചെയ്യുക, ഇങ്ങനെ ചുറ്റിച്ചൊന്നും എടുക്കില്ല. ഇതിപ്പോൾ ഈ ഒരു കല്ലിങ്ങനെ ഫ്ലാറ്റ് ആയതുകൊണ്ട് കോരി ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്പ്രെഡ് ആകുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കും. ശരിക്കും ആ ഒരു ദോശക്കല്ല് തന്നെയാണ് കേട്ടോ നല്ലത്. വക്കെല്ലാം കുറച്ചൊന്നും ഇങ്ങനെ പൊങ്ങിയിട്ടുള്ളത്, അതിൽ ദോശ ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആണ്. അപ്പോൾ ദോശ ഒരു സൈഡിൽ നിന്ന് റെഡി ആകുന്നുണ്ട്. ഇനി വേഗം തന്നെ കറി ആക്കിയെടുക്കണം. ഞാൻ കുക്കറിലാട്ടോ ആക്കുന്നത്, അതാകുമ്പോൾ പെട്ടെന്ന് ഒരു രണ്ട് വിസിലാകുമ്പോഴത്തേക്ക് കറി റെഡിയാവും. അപ്പോൾ ഞാൻ ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കടുകും കറിവേപ്പില ഇട്ടിട്ട് ഈ ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടെ അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു ചെറിയ ഒരു സൈസിലുള്ള ഉള്ളി ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ചിട്ടിട്ടാക്കാം. ഇതാ കുറച്ചും കൂടെ എളുപ്പമുള്ളതെന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് വേവിച്ചിട്ട് വേറെ തന്നെ ഒരു പാത്രത്തിൽ എണ്ണ കാച്ചി എടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികൾ എന്ന് പറയുമ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഇതുപോലെ ഒന്ന് ആ ഒരു പച്ച മണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ ആയാൽ മതിയാവും, കറി റെഡിയായി കിട്ടും. ഒന്ന് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കറി തന്നെ ആയിരിക്കും. പക്ഷേ ഇത് ഞാൻ ഷെയർ ചെയ്യാൻ കാരണം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. മെയിനായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയവരും പിന്നെ വർക്ക് ചെയ്യുന്നവർക്കും ബാച്ചിലേഴ്സിനൊക്കെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറി കൂടിയാണിത്, പ്രത്യേകിച്ച് രാവിലെയെല്ലാം. അപ്പോൾ കുട്ടികളെല്ലാം ഉറങ്ങി എണീച്ച് വരുന്നുണ്ട്, അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ കറി എടുക്കുന്നില്ല കേട്ടോ, പകരം ഈ ഒരു സംഭവമാണ്.
ഇത് ദോശപ്പൊടി അല്ലെങ്കിൽ ഇഡ്ലിപ്പൊടി എന്നൊക്കെ പറയും. അപ്പോൾ അതിങ്ങനെ വേണ്ടത്ര എടുക്കുക, ഒന്നോ രണ്ടോ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഒലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ അച്ചാറെല്ലാം തൊട്ട് കൂട്ടുമല്ലോ അതുപോലെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഞാനിതുപോലെ പൊടിച്ചിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് വെക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പുറത്തുതന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇത് വറുത്തിട്ട് പൊടിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ കൂടെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. കുറച്ച് തരിതരി പോലെ ഉണ്ടാവും, അങ്ങനെ ഭയങ്കര ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് അത്യാവശ്യം എരിവും ഉപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ ഇത് കൂട്ടാൻ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന ടൈമിൽ കുട്ടികൾ ഓരോരുത്തരായിട്ട് എണീച്ച് വന്നിട്ടുണ്ട്. പിന്നെ അവർ എണീച്ച പാടൊന്നും ഫുഡ് കഴിക്കില്ല, കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയെല്ലാം കളിച്ച് നിന്നിട്ടെല്ലാം പിന്നെ ആണ് ബ്രേക്ക്ഫാസ്റ്റ് മെയിനായിട്ട് കഴിക്കലുള്ളത്. അപ്പോൾ ആ ടൈം ആയപ്പോഴത്തേക്കും കറിയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനത് കുറച്ചൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ, മുഴുവനായിട്ട് ഉടക്കുന്നില്ല. അവർക്ക് വലിയ വലിയ പീസ് ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനെ കുറച്ച് പകുതി മാത്രം ഉടച്ചിട്ട് കറി മിക്സ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ഉരുളക്കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊള്ളൂ കേട്ടോ. നല്ല എളുപ്പമാണ്, വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. എന്നാലും ഇങ്ങനെ ദോശേൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം ഫുഡെല്ലാം കൊടുത്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് എക്സ്ട്രാ പണികളുണ്ടെന്ന്. അതിലുള്ള ഒന്ന് എന്ന് വെച്ചാൽ പെരുന്നാളല്ലല്ലേ വരുന്നത്, അപ്പോൾ കുട്ടികൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാണ്ടിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി. അപ്പം കുട്ടികളെ ഒന്ന് രണ്ട് കൈ ആ ടൈമിൽ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്ത്. പിന്നെ മൈലാഞ്ചി ഓൾറെഡി ഇവിടെ ഉണ്ട്, അപ്പോൾ കഴിഞ്ഞ പെരുന്നാൾക്ക് വാങ്ങിയതിൽ ബാക്കി വന്നതാണ്. അപ്പോൾ ഇത് നല്ല മൈലാഞ്ചിയാണ്. ഇത് ഞാൻ ഇവിടെ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ഒരു ടീമിൻ്റെ അടുത്തു നിന്ന് വാങ്ങിയതാണ്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത് ഒട്ടും കളർ കിട്ടുന്നില്ല. മൈലാഞ്ചി ശരിക്കും ഇട്ട് കൊടുക്കുന്ന വലിയ പണിയുള്ള കാര്യമല്ല, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നിലമല്ല അത്യാവശ്യം വൃത്തിയേടാവും. കാരണം ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവരെ കയ്യിൽ നിന്ന് ഇങ്ങനെ അടർന്ന് വീണിട്ട് കുറേ ഇങ്ങനെ ക്ലീനാക്കാനുണ്ടാവും. അങ്ങനെ ടൈം കിട്ടിയ സമയത്ത് ഞാൻ പോയിട്ട് ഇട്ട് കൊടുത്തിയാണ്. അപ്പോൾ രണ്ടാളെ കൈ ഫില്ലായിട്ടുണ്ട്. ഇനിയിപ്പം ഒരാൾക്കും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ എനിക്ക് ടൈം കിട്ടുമെങ്കിൽ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം കുട്ടികളുടെ ഫുഡെല്ലാം കഴിച്ചിട്ട് പ്ലേറ്റെല്ലാം നിരത്തിയിട്ടുണ്ട് കിച്ചണിൽ. അപ്പോൾ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കണം. ഇത് പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. കമൻറ്റ് ബോക്സിൽ കുറേ പേര് എന്നോട് ഈ ബ്രേസ്ലെറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടതിന് ഇത് എത്ര പവനാണ്. അപ്പോൾ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെയും ചോദിക്കുന്നതുകൊണ്ട് ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയാണ്. ഇത് ശരിക്കും ഇവിടുന്ന് സ്കൈ ജ്വല്ലറി നിന്ന് വാങ്ങിയതാണ്. ഒരു അഞ്ചാറ് കൊല്ലം മുന്നേ വാങ്ങിയതാണ്. വാങ്ങുന്ന സമയത്ത് അവർ ഫാൻസി യൂസാന്ന് പറഞ്ഞിട്ടാണ് തന്നത്. കാരണം ഇത് ഇവിടുന്ന് കിട്ടുന്ന മാലയാണെങ്കിലും ബ്രേസ്ലെറ്റിൻ്റെ ഒക്കെ ഒരു കൊളുത്ത് സ്പ്രിംഗ് ടൈപ്പായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഡെയിലി യൂസ് ചെയ്യാൻ അത്ര ഈസി ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ കൊളുത്തൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഇത് എനിക്ക് തോന്നുന്നു ഒരു 15-16 ഗ്രാം അങ്ങനെ ഉണ്ടെന്ന്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള തന്നെയാണ് കേട്ടോ. ശരിക്കും ഈ ടൈമിൽ പുറത്ത് നല്ല ചൂടാണ് കേട്ടോ. ചൂടല്ല, ഒരു കുമറുന്ന പോലെ ആവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതാ ഞാൻ മീനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പിന്നെ കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണല്ലോ. ജസ്റ്റ് കത്രിയേനെ കൊണ്ട് ആ തലേൻ്റെ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയെല്ലാം ഇട്ടിട്ട്
ഒന്ന് മസാലയും കൂടെ പെരക്കി വെക്കുന്നുണ്ട്. പിന്നെ മസാല ഇങ്ങനെ പെരക്കുന്ന സമയത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കും, കുറച്ച്, ഒരുപാടൊന്നുമില്ല. അതുപോലെ അരിപ്പൊടിയും കൂടെ ഇട്ടിട്ടാട്ടോ ഇത് ഒന്ന് മിക്സ് ചെയ്യാറുള്ളത്. കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതിന് പകരം കോൺഫ്ലവറും യൂസ് ചെയ്യാം. പക്ഷേ അരിപ്പൊടി ആകുമ്പോൾ എനിക്ക് ഒന്ന് കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുട്ടികളാണെങ്കിലും വെറുതെ വന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് തിന്നുന്നുണ്ടാവും. അങ്ങനെ മീനെല്ലാം ഇവിടെ ഞാൻ മസാലയെല്ലാം തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുറച്ച് മോരുകറി റെഡിയാക്കിയെടുക്കാം. മോരുകറി എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ മോരുകറി ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ടല്ലോ, തേങ്ങയെല്ലാം ഇട്ടിട്ട്. അത് പിന്നെ എണ്ണ കാച്ചാറില്ല, പ്ലെയിനായിട്ട് അങ്ങ് ഉണ്ടാക്കുക ചെയ്യുന്നത്. ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കടുകിന് പകരം ഉലുവയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഉലുവ മോരുകറിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ആദ്യമെല്ലാം ഞാൻ കടുകേനു ഇടൽ, പിന്നെ അയറെ ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് അങ്ങ് വയറ്റും. പിന്നെ കട്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കും, ആവശ്യത്തിന് ലൂസാക്കിയിട്ട് മിക്സ് ചെയ്യും. അത്രയേ ഉള്ളൂ, നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ റൈസ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ആ റൈസ്ക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇടും, തക്കാളി ഇടാറില്ല. അതിൻ്റെ ഒരു വേറെ വേർഷനാണിത്. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ പിന്നെ അവർ പറഞ്ഞ് ആദ്യം ഉണ്ടാക്കുന്ന മോരുകറി വേണ്ട, ഇങ്ങനെ മതിയെന്ന് പറഞ്ഞിട്ട് ഇപ്പായരം ഇങ്ങനെയാണ് ഉണ്ടാക്കലുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തീൻ്റെ മോന് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ തൈരിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ലൂസാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ചേർക്കുന്ന പോലെ ഡയറക്റ്റ് അങ്ങ് തൈരിട്ട് കൊടുക്കുക, പിന്നെ ആവശ്യത്തിന് ലൂസാക്കുക വെള്ളമൊഴിച്ചിട്ട്. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ ഒരു വയറ്റുന്ന ഉള്ളീൻ്റെ വയറ്റിയ സംഭവം ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെയായാലും മതി. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം മോരുകറി ഉണ്ടാക്കുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങ് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പിരിഞ്ഞ് പോകുന്ന പോലെയാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ചൂടായാൽ മതി. പിന്നെ ഇതിപ്പോൾ ഞാൻ ചട്ടിയിലും കൂടി ആയതുകൊണ്ട് ചട്ടിക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ഓഫാക്കി വെച്ച് കഴിഞ്ഞാലും ആ ഒരു ചൂടിൽ കിടന്നിട്ട് മോരുകറി നല്ല കളറായിട്ട് വരും, കറക്റ്റ് ആ ഒരു യെല്ലോ കളറായിട്ട് കിട്ടും. ഇനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ എപ്പോഴും നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് ടേസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ളത് വെളിച്ചെണ്ണയാട്ടോ. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇപ്പം എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ല, തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന കോൺ ഓയിലാണ്, അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത്, ചിലപ്പോൾ എല്ലാം മീൻ പൊരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട്, മീനായാലും ചിക്കനായാലും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വന്നിട്ട് നല്ല രസമായിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് ചെറിയൊരു മടിയോടു കൂടിയ കിച്ചണിൽ ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ ഈ മടിയുള്ള ദിവസം ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. മോരുകറിയെല്ലാം ഏറ്റവും എളുപ്പമുള്ള സംഭവമാണ്. അതുപോലെ മീൻ ഫ്രൈ ചെയ്താലും പിന്നെന്താ കുറച്ച് ഉപ്പേരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റാണ് ഞാനിത് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ കടുകെല്ലാം പൊട്ടിച്ചിട്ട് ക്യാരറ്റ് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചില ദിവസം ഇങ്ങനെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് ഫുഡ് ഉണ്ടാക്കുക. പക്ഷേ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ മോരുകറി മീൻ പൊരിച്ച ആ ഒരു കോമ്പിനേഷനെല്ലാം അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവർ നല്ലോണം ഫുഡൊന്ന് കഴിക്കും. പിന്നെ കുക്കിംഗ് ഇഷ്ടമാണ്, സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാനെല്ലാം ഇഷ്ടമാണ്. അതെന്ന് ചോദിച്ചിട്ട് കുറേ ടൈം ഇങ്ങനെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ എനിക്കിഷ്ടമില്ല കേട്ടോ, പെട്ടെന്നൊരു മടുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങ് ഒപ്പിക്കും. പിന്നെ എന്നോട് കമൻറ്റിൽ ചോദിച്ചാണ് ഹെയർ കെയർ റുട്ടീൻ ചെയ്യുമോ എന്നുള്ളത്. എനിക്കങ്ങനെ കാര്യമായിട്ട് ഹെയർ കെയറിനെ കുറിച്ചും അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായി ചോദിക്കുക എൻ്റെ ഒരു ഫ്രണ്ടിനോടാണ്. ആൾ ബ്യൂട്ടീഷ്യനാണ്, ധന്യ. അപ്പോൾ ഓൾ എനിക്ക് കറക്റ്റായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുട്ടിയൊക്കെ ഒരു 3-4 വർഷമായിട്ട് തേച്ച് കൊടുക്കുന്ന എണ്ണയാണ്. അവർക്ക് തലയിൽ തേച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് വെളിച്ചെണ്ണയും നമുക്ക് എപ്പോഴും കിട്ടുന്ന സംഭവം തന്നെയാണ്. വെളിച്ചെണ്ണയും കാസ്റ്റർ ഓയിലും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കുപ്പിയിലാക്കി വെക്കും. അതിൽ കുറച്ച് കരിഞ്ചീരകവും ഉലുവയും കൂടി ഇട്ട് വെക്കും. ചൂടാക്കുന്നൊന്നുമില്ല. അത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ബൗളിൽ കുറച്ചെടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കും. എന്നിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കും. അങ്ങനെ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. അവരുടെ മുടി അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഉണ്ട്.
ഈ ഓരോ ടൈമിലുള്ള ഫുഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താ ഉണ്ടാക്കുക എന്ന് ഇങ്ങനെ ആലോചിക്കുമല്ലോ നമ്മൾ. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് റൈസ്ക ഫോൺ ചെയ്തിട്ട് പറയുന്നത്, വൈകുന്നേരം അതായത് രാത്രിക്കൊക്കെ ഒന്നും ആക്കണ്ട, റൈസ്ഖാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷെഫാണ്, അപ്പം അവരെന്തോ റൈസ് ഉണ്ടാക്കി കൊടുത്ത് വിടുന്നുണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, മനസ്സിൽ ലഡു പൊട്ടി എന്ന് പറഞ്ഞ പോലെ, പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ ഫുഡ് അവർ കൊണ്ടു തന്നിട്ടുണ്ട്. നല്ല അടിപൊളി മജ്ജൂസ് ആയിരുന്നു ചിക്കൻ വെച്ചിട്ടുള്ള. അപ്പോൾ ഇത് ഞാൻ കിട്ടിയ പാട് ഒന്ന് ജസ്റ്റ് തുറന്നു നോക്കിയതാണ് എന്താണ് സംഭവം എന്നൊക്കെ. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകാണ്ടായിരുന്നു. അപ്പോൾ ഞാനും റൈസ്ക്കിയും കൂടെ പോവാണ്. ഇന്ന് ഇപ്പോൾ കുട്ടികളെ കൂട്ടിയിട്ടില്ല. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ വരുന്നില്ല എന്ന്. കാരണം ഒന്നാമത് നല്ല ചൂടാണ്, ഉച്ച കഴിഞ്ഞ പാടാണ് നമ്മൾ ഇറങ്ങുക. പിന്നെ നമ്മൾ നിർബന്ധിക്കാനും നിന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ കോവിഡിൻ്റെ ആ ഒരു റെസ്ട്രിക്ഷനും കാര്യമെല്ലാം കുറച്ചായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുട്ടിയൊക്കെ എല്ലാം മാളുകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ക് ഡേയ്സും വീക്കെൻഡിലും എല്ലാം ഇപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലല്ലോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അപ്പം നമ്മളങ്ങനെ കാര്യമായിട്ട് നിർബന്ധിച്ചിട്ടുമില്ല. വേഗം പോയി വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു മാളാണ് കേട്ടോ. അങ്ങനെ വേഗം തന്നെ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അടുത്ത് തന്നെയായിട്ട് ഈ മാള് വരുന്നത്. അങ്ങനെ ഇവിടെ എത്തി അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. എല്ലാ ഷോപ്പിലും നോക്കുമ്പം ഓഫറും സെയിലും ഒക്കെ ആയിട്ട് ഫുൾ ബഹളമായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. റിസ്ക ബില്ലാക്കുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ പുറത്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഫുഡ് കോർട്ടെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസ് എല്ലാം കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ചെയറെല്ലാം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഏരിയയിലെല്ലാം എൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരു ചെറിയ പർച്ചേസെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേഗം തന്നെ എത്തിന്. രാത്രി പിന്നെ കാര്യമായിട്ട് ഫുഡൊന്നും ആക്കേണ്ടാത്തതുകൊണ്ട് കുറച്ച് ഇതുപോലെയുള്ള എക്സ്ട്രാ പണികളുണ്ടായിരുന്നു. കുറേ നാളായി സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു കൊല്ലത്തോളമായി ഞാൻ ഈ ഒരു സ്വിംഗ് മെഷീൻ തൊട്ടിട്ട്. അപ്പോൾ ഇത് വാങ്ങിയ സമയത്ത് ഫുള്ള് സ്റ്റിച്ചിങ്ങും കുട്ടിയൊക്കെ ഓരോ ഉടുപ്പുകൾ അടിച്ചു കൊടുക്കലും അങ്ങനെ ഭയങ്കര ഇതിലായിരുന്നു. പക്ഷേ പിന്നെ അങ്ങ് മടി പിടിച്ച് അത് അങ്ങനെ ഒരു മൂലക്ക് വെക്കും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കൽ. ഇത് ശരിക്കും കുറേ നാളായിട്ട് വാങ്ങിച്ചു വെച്ച തുണിയാണ് കേട്ടോ. ഇങ്ങനെ മടിച്ചിരിക്കും പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും കിച്ചണിലേക്ക് ഇറങ്ങണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ മജ്ബൂസിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക് സോസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടതിന്. പ്ലെയിൻ ആയിട്ട് തന്നെയാ കേട്ടോ, മുട്ടയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല, പാൽ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി കൊടുത്തതാണ്, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻസ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇഷ്ടമായവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ പുതുതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.